പ്രകൃതിയുടെ മാസ്മരിക ഭാവങ്ങൾ വീടിനുള്ളിലേക്ക് ആവാഹിച്ച് പ്രതിഫലിപ്പിക്കുന്ന ഒരു പുത്തൻ കലാരീതി. കാസിമോ ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ്. വാൾ ആർട്ടിലൂടെ ഇന്റീരിയറിനെ വ്യത്യസ്തമാക്കുന്ന രാജീവിന്റെ കാസിമോ ആൻഡ് ഇന്റീരിയേഴ്സിന്റെയും ചിത്രവിശേഷണങ്ങളുമായാണ് ഇന്നത്തെ ഈ വീഡിയോ. തീം വാൾ, വാൾപേപ്പർ, വാൾ സ്റ്റിക്കർ, പ്രിന്റഡ് ആർട്ട് പോലുള്ള വാൾ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടുമടുത്തു തുടങ്ങിയിടത്താണ് വാൾ ആർട്ട് ശ്രദ്ധേയമാവുന്നത്. ചുവരലങ്കാരത്തിലെ പുതിയൊരു ട്രെൻഡാണിത്. ചുവരിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളും പൂക്കളും സീനറിയുമൊക്കെ അകത്തളങ്ങൾക്ക് ജീവൻ പകരുന്നതോടൊപ്പം നമ്മുടെ ഉള്ളം കുളിർപ്പിക്കുകയും ചെയ്യും. സിറ്റ് ഔട്ട്, കോർട്ട്യാർഡ്, ലിവിംഗ്, ഡൈനിങ്, സീലിംഗ്, ബെഡ്റൂം, കിഡ്സ് റൂം തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇന്റീരിയറിന്റെ തീമിനും നിറത്തിനും ഇണങ്ങുന്ന രീതിയിൽ വാൾ ആർട്ടുകൾ ഒരുക്കാവുന്നതാണ്. ഒരു വീടിന്റെ സ്റ്റൈലും ഡിസൈനും ഒക്കെ അനുസരിച്ചായിരിക്കും ഇന്റീരിയറും ആർട്ട് വർക്കുകളും ഒരുക്കുന്നത്. ഇപ്പോൾ ഇന്റീരിയർ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള വർക്കുകളാണ് കാസിമോ ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് ചെയ്തു വരുന്നത്. പെയിന്റിങ്ങിന് ഇണങ്ങുന്ന കോമ്പിനേഷനിലുള്ള ആർട്ട് വർക്കുകളാണ് ചെയ്യുന്നത്. ഫർണിഷിംഗ് ആയാലും ആർട്ട് വർക്കായാലും എപ്പോഴും തീം ബേസ്ഡ് ആയിരിക്കും. പോസിറ്റീവ് എനർജി നൽകുന്ന ചിത്രങ്ങളാവും എല്ലായ്പ്പോഴും ഇന്റീരിയേഴ്സിന്റെ ഭാഗമായിട്ട് ഒരുക്കുക. റസ്റ്റിക് സ്മൂത്ത് പ്രതലങ്ങളിൽ ആർട്ട് വർക്കുകൾ ചെയ്യാവുന്നതാണ്. വരയ്ക്കാൻ പാകത്തിൽ ചുമരിനെ ഒരുക്കിയെടുത്തതിന് ശേഷമാണ് വരയ്ക്കുന്നത്. ഓയിലോ അക്രിലിക് മീഡിയമോ ആണ് വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. റസ്റ്റിക് പ്രതലത്തിൽ പൊട്ടിയിട്ട് എമൽഷൻ പെയിന്റ് അടിച്ചും അല്ലാതെയും ആർട്ട് വർക്കുകൾ ചെയ്യാം. സീലിംഗിലുള്ള ചില ചിത്രങ്ങൾ കണ്ടാൽ മേഘങ്ങളും പറവകളും പാറി നീങ്ങുന്ന ആകാശത്തിന്റെ പ്രതീതിയാണ്. 3D മികവിൽ സീലിംഗ് ഉണ്ടെന്ന് പോലും തോന്നുകയില്ല. മ്യൂറലിനെ അപേക്ഷിച്ച് അലങ്കരണ കല വിഭാഗത്തിൽപ്പെടുന്ന ആർട്ട് വർക്കുകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. യൂറോപ്യൻ ടച്ചുള്ള വർക്കുകളുടെ ചുവട് പിടിച്ചുള്ള ആർട്ട് വർക്കുകളാണ് കൂടുതലായി ചെയ്തു വരുന്നത്. കൂൾ നിറങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത ഒരു രചനാരീതിയാണ് ഇന്റീരിയർ ആർട്ട് വർക്കിന് സ്വീകരിച്ചു വരുന്നത്. കൂൾ നിറങ്ങൾ കണ്ണിനെ ബോറടിപ്പിക്കില്ല. കടും നിറങ്ങൾ വാരിത്തേച്ചുള്ള ഒരു രചനയേക്കാൾ നല്ലത് ഇളം നിറങ്ങളിലുള്ള യൂറോപ്യൻ സ്റ്റൈൽ ആണെന്നതാണ് പൊതുവെ പറയപ്പെടുന്നത്. ആർട്ട് വർക്കുകളുടെ ലൈഫിനെ കുറിച്ച് പലരും ആശങ്കപ്പെടാറുണ്ട്. ചുവരിന്റെ ആയുസ്സാണ് അതിലുള്ള ചിത്രത്തിന്റെ ആയുസ്. ചുവരുകൾക്ക് കേടുപാടുകളില്ലാതിരിക്കുന്ന കാലത്തോളം ചിത്രവും ഈട് നിൽക്കും. വീട് വീണ്ടും പെയിന്റ് അടിക്കുമ്പോൾ ചിത്രം പോകില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരവുമുണ്ട്. വരച്ചിരിക്കുന്ന ചിത്രത്തിന് മൂല്യമുണ്ടെങ്കിൽ ആ ഭാഗം പേപ്പറോ പ്ലാസ്റ്റിക് ഷീറ്റോ വെച്ച് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ പെയിന്റ് അടിക്കാം. പിന്നീട് പുതിയ നിറത്തിനനുസരിച്ച് ഈ ചിത്രത്തിനെ വാർണിഷ് ചെയ്തോ ടച്ചപ്പിലൂടെയോ പുതുമയുള്ളതാക്കി തീർക്കുകയും ചെയ്യാം. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മുത്തൂറ്റ് നഴ്സിംഗ് കോളേജിനു വേണ്ടി വരച്ച 40 അടിയുള്ള ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ചിത്രമാണ് കേരളത്തിൽ വരച്ചതിൽ വെച്ച് ഏറ്റവും വലുത്. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളതിനാൽ എടുക്കുന്ന ഫോട്ടോകളിൽ പലതും ഇന്റീരിയറിന്റെ ഭാഗമായി ചിത്രങ്ങളാക്കാറുമുണ്ട്. ആർട്ടിസ്റ്റിന്റെ ക്രിയേറ്റീവ് പെയിന്റിങ്ങുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ചുവർ ചിത്രങ്ങൾ. ഓരോ വർക്കിനെയും ആശ്രയിച്ചോ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിലോ ആയിരിക്കും ചിത്രത്തിന്റെ റേറ്റ് നിശ്ചയിക്കുന്നത്.